നമസ്കാരം എല്ലാവർക്കും എ കെ ജി ഗ്രന്ഥശാലയുടെ ഒരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് പ്രിലിമിനറിക്കുള്ള സിലബസ് ഒക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഏതാണ് പഠിക്കേണ്ടത്, ഏതാണ് ഒഴിവാക്കേണ്ടതെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പുതിയ സിലബസ് അനുസരിച്ച് വേണം ഇനി ക്ലാസ്സുകൾ തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ സിലബസ് നോക്കുകയാണെങ്കിൽ വാർത്താവിനിമയത്തോടും ഗതാഗതത്തോടും ഒപ്പം കിടപിടിക്കുന്ന മറ്റൊരു സബ്ജക്റ്റാണ് ഊർജ രംഗം. അപ്പൊ ഞാനിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കും അത് തന്നെയാണ്, ഊർജരംഗം. അതായത് കേരളത്തിലെ ഊർജരംഗത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഊർജരംഗത്തിൽ തന്നെ കേരളത്തിന്റെ താപ വൈദ്യുത നിലയങ്ങൾ എന്ന ടോപ്പിക്കാണ് ഇന്ന് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഊർജസ്രോതസ്സുകളെ നമുക്ക് പ്രധാനമായും രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. പരമ്പരാഗത ഊർജസ്രോതസ്സുകളെന്നും പാരമ്പര്യ ഇതര ഊർജസ്രോതസ്സുകളെന്നും. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം മുതലായവയിൽ നിന്ന് അല്ലെങ്കിൽ താപ വൈദ്യുത നിലയങ്ങൾ, ആണവ വൈദ്യുത നിലയങ്ങൾ എന്നിവയാണ് പരമ്പരാഗത ഊർജസ്രോതസ്സുകളിൽ വരുന്നത്. നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ പറയാം, ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ എന്താണ് ദൗർലഭ്യം നേരിടുന്നവയെ പരമ്പരാഗത ഊർജസ്രോതസ്സുകളെന്നും, എന്നാൽ ദൗർലഭ്യം നേരിടാത്ത സൗരോർജം, കാറ്റ് മുതലായവയെ നമുക്ക് പാരമ്പര്യ ഇതര ഊർജസ്രോതസ്സുകളെന്നും നമുക്ക് പറയാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഊർജസ്രോതസ് എന്ന് പറയുന്നത് താപ വൈദ്യുതിയാണ്. ഇന്ത്യയിലെ പ്രധാന ഊർജസ്രോതസ് താപ വൈദ്യുതിയാണ്. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം മുതലായവയിൽ നിന്നുമാണ് താപ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവിടെ നിന്നൊക്കെയാണ് കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം. അതിൽ തന്നെ ഇന്ത്യയിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു കൽക്കരിയാണ്. ഇന്ത്യയിൽ കൽക്കരിയിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ താപ വൈദ്യുതി ഉണ്ടാക്കുന്നത്. കേരളത്തിലെ 5 താപ വൈദ്യുത നിലയങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. കേരളത്തിലെ എത്രയാണുള്ളത്? 5 താപ വൈദ്യുത നിലയങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണവ? കായംകുളം, നല്ലളം, ചീമേനി, ബ്രഹ്മപുരം, വൈപ്പിൻ. ഏതൊക്കെയാണ്? കായംകുളം, നല്ലളം, ചീമേനി, ബ്രഹ്മപുരം, വൈപ്പിൻ എന്നിവയാണ് കേരളത്തിലെ 5 താപ വൈദ്യുത നിലയങ്ങൾ. ഈ താപ വൈദ്യുത നിലയങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഏജൻസി ഏതാണെന്ന് ചോദിച്ചാൽ NTPC ആണ്, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന NTPC ആണ് ഏറ്റവും വലിയ എന്താണ് താപ ഉൽപാദകർ. കേരളത്തിലെ ഏറ്റവും വലിയ താപ ഉൽപാദകരാണ് ഏതെന്ന് പറയുന്നത്, NTPC എന്ന് പറയുന്നത്. NTPC കീഴിലുള്ള ഏറ്റവും വലിയ താപവൈദ്യുത നിലയമാണ് വിന്ധ്യാചൽ. മധ്യപ്രദേശിലെ വിന്ധ്യാചലാണ് ഏറ്റവും വലിയ താപവൈദ്യുത നിലയം. എന്നാൽ ആദ്യം വന്നത് തമിഴ്നാട്ടിലെ നെയ്വേലിയുമാണ്. ആദ്യ താപവൈദ്യുത നിലയം തമിഴ്നാട്ടിലെ നെയ്വേലിയുമാണ്. പവർ ഹൗസ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് മഹാരാഷ്ട്രയാണ്. പവർ ഹൗസ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് മഹാരാഷ്ട്രയുമാണ്. ഇനി നമുക്ക് കേരളത്തിലെ ഓരോരോ താപവൈദ്യുത നിലയങ്ങളായിട്ട് നോക്കാം. ആദ്യമാണ് കായംകുളം താപവൈദ്യുത നിലയം. കേരളത്തിലെ ആദ്യ താപവൈദ്യുത നിലയമായി പറയപ്പെടുന്നത് 1999 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ AB വാജ്പേയി രാഷ്ട്രത്തിന് സമർപ്പിച്ച കായംകുളം താപവൈദ്യുത നിലയമാണ്. അപ്പോൾ ആദ്യ താപവൈദ്യുത നിലയമാണ് കായംകുളം. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന അസംസ്കൃത വസ്തുവാണ് നാഫ്ത. ശ്രദ്ധിക്കണം, ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കായംകുളത്തെ അസംസ്കൃത വസ്തു ഏതെന്ന്. കായംകുളത്തെ അസംസ്കൃത വസ്തുവാണ് നാഫ്ത. അപ്പോൾ കേരളത്തിലെ തന്നെ ആദ്യത്തെ നാഫ്ത പ്ലാന്റ് അല്ലെങ്കിൽ ഏക നാഫ്ത പ്ലാന്റ് എന്ന് പറയുന്നതും ഏത് തന്നെയാണ്? കായംകുളം തന്നെയാണ്. കായംകുളം എവിടെയാണ്? ചൂലത്തെരുവ്. കറക്റ്റ് നമ്മൾ സ്ഥലം പറയുകയാണെങ്കിൽ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തെ ചൂലത്തെരുവിലാണ് ഏത് നമ്മുടെ ഈ കായംകുളം താപവൈദ്യുത നിലയം എന്ന് പറയുന്നത്. ഇതിനറിയപ്പെടുന്ന മറ്റൊരു പേര് രാജീവ് ഗാന്ധി കമ്പൈൻഡ് പവർ സൈക്കിൾ എന്നാണ്. ഇപ്പോൾ രാജീവ് ഗാന്ധി കമ്പൈൻഡ് പവർ സൈക്കിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കായംകുളം തന്നെയാണ്. കായംകുളത്തിന്റെ സ്ഥാപിത ശേഷി എന്ന് പറയുന്നത് 360 MW ആയിരുന്നു. ഇപ്പോഴത്തെ എല്ലാം സ്ഥാപിത ശേഷിയാണ് പറയുന്നത്, 360 MW ആയിരുന്നു കായംകുളത്തിന്റെ താപവൈദ്യുത ശേഷി. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ശീതീകാരിയായി ഉപയോഗിക്കുന്നത് അച്ചൻകോവിൽ ആറിലെ ജലമാണ്. അപ്പോൾ അച്ചൻകോവിൽ ആറിലെ ജലമാണ് കായംകുളത്ത് എന്തായി ഉപയോഗിക്കുന്നത്? ശീതീകാരിയായി ഉപയോഗിക്കുന്നത്. NTPC കീഴിലുള്ള 17-ാമത്തെ താപവൈദ്യുത നിലയമാണ് കായംകുളം. അപ്പോൾ NTPC അണ്ടർലായിട്ട് വരുന്ന 17-ാമത്തതാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ കായംകുളം എന്ന് പറയുന്നത്.
നമുക്ക് അടുത്തത് നോക്കാം. രണ്ടാമത്തെ താപവൈദ്യുത നിലയമാണ് ബ്രഹ്മപുരം. ബ്രഹ്മപുരം എവിടെയാണ്? എറണാകുളം ജില്ലയിൽ. എറണാകുളം ജില്ലയുടെ ഹൃദയമായ കൊച്ചിയിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ബ്രഹ്മപുരം ഡീസൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. ആ പേരിൽ തന്നെ എന്തുണ്ട്? ബ്രഹ്മപുരം ഡീസൽ പവർ പ്ലാന്റ് എന്നാണ്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ഇന്ധനം എന്ന് പറയുന്നത് ഡീസലാണ്. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ പവർ പ്ലാന്റ് ആണ് ഇതെന്ന് പറയുന്നത്, ബ്രഹ്മപുരം എന്ന് പറയുന്നത്. ബ്രഹ്മപുരം വരുന്നത് 1997 ബ്രഹ്മപുരം താപവൈദ്യുത നിലയം വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാകുന്ന ഒരു സംശയമാണ്, 97 വന്ന ബ്രഹ്മപുരത്തെ എന്തുകൊണ്ട് ആദ്യത്തെന്ന് പറയുന്നില്ല? 99 വന്ന കായംകുളമാണ് മിക്കപ്പോഴും എന്താണ് നമ്മൾ ആദ്യത്തെ താപവൈദ്യുത നിലയം എന്ന് പറയുന്നത്. കാരണം നമ്മൾ പി എസ് സിയുടെ ആൻസർ രണ്ട് ക്വസ്റ്റിനും പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ്. പക്ഷേ പി എസ് സി രണ്ട് സമയത്തും എന്താണ്, ഒരു സമയം കായംകുളവും വേറൊരു സമയം ബ്രഹ്മപുരവും ആയിരുന്നു ആൻസർ ആയിട്ട് കൊടുത്തിരുന്നത്. അതുകൊണ്ട് ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ആൻസർ ആയിട്ട് എടുക്കും എന്നറിയില്ല. 2017 ക്വസ്റ്റ്യനിൽ പി എസ് സി ഒരു കെ സി ബി മസ്തൂർ ക്വസ്റ്റ്യൻ ആയിരുന്നു. അന്ന് പി എസ് സി അതിന് ആൻസർ ആയിട്ട് കൊടുത്തിരുന്നത് ബ്രഹ്മപുരമാണ്. എന്നാൽ അതിന് മുന്നേ നടന്നൊരു ക്വസ്റ്റ്യനിൽ ആദ്യ താപവൈദ്യുത നിലയം കായംകുളം തന്നെയായിരുന്നു കൊടുത്തിരുന്നത്. അതുകൊണ്ടാണ് രണ്ടും പറഞ്ഞത്. ഇനിയൊന്ന് വരികയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ആൻസർ എന്നറിയില്ല. ഇപ്പൊ കൊച്ചിയിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ബ്രഹ്മപുരം ഡീസൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. 1997 വരുന്നത് കേരളത്തിലെ ആദ്യത്തെ ഡീസൽ പവർ പ്ലാന്റ് ആണ്. ഇനി അടുത്തതാണ് നല്ലളം. നല്ലളവും ഏതാണ്? ഡീസൽ പവർ പ്ലാന്റ് തന്നെയാണ്. കേരളത്തിലെ രണ്ടാമത്തെ ഡീസൽ പവർ പ്ലാന്റ് ആണ് നല്ലളം. നല്ലളത്തിൽ ഉപയോഗിക്കുന്നതും ഡീസലാണ്. എന്ത് ചെയ്യുന്നത്? നല്ലളത്തിൽ ഉപയോഗിക്കുന്നത്. നല്ലളത്തിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു എന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്? ഡീസൽ തന്നെയാണ്. ഇനി നാലാമത്തതാണ് എന്ന് പറയുന്നത് ചീമേനി. കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിൽ ഉപയോഗിക്കുന്ന ഇന്ധനം പ്രകൃതി വാതകമാണ്. കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പ്രകൃതി വാതകമാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ എറണാകുളം ജില്ലയിലെ വൈപ്പിൻ താപവൈദ്യുത നിലയത്തിലും പ്രകൃതി വാതകം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ചീമേനിയിലും വൈപ്പിനിലും ഏതാണ് ഉപയോഗിക്കുന്നത്? പ്രകൃതി വാതകമാണ് ഉപയോഗിക്കുന്നത്. കായംകുളത്ത് നാഫ്തയാണ് ഉപയോഗിക്കുന്നത്. ബ്രഹ്മപുരത്ത് ഡീസലാണ് ഉപയോഗിക്കുന്നത്. നല്ലളവും ഏതാണ്? ഡീസൽ പവർ പ്ലാന്റ് ആണ്. അപ്പൊ മെയിനായിട്ട് നമ്മൾ ഇതിനകത്ത് ഓർമ്മിച്ച് വെക്കേണ്ടത് ഈ 5 താപവൈദ്യുത നിലയങ്ങളും അവിടെ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു ഏതെന്നുമാണ്. ഈ താപവൈദ്യുത നിലയങ്ങൾ ഓർത്തിരിക്കാനായിട്ട് ഒരു കോഡ് പറയാം. നോർമലി എല്ലാരും കേട്ടിട്ടുള്ള ഒരു കോഡാണ്, റാങ്ക്ഫൈലൊക്കെ ഉള്ള കോഡാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം എന്താണ് കോഡ് എന്ന് വെച്ചാൽ, നല്ല മേനിയിൽ ബ്രഹ്മി തേച്ചു കുളിക്കാൻ വൈകരുത്. എന്താണ് കോഡ്? നല്ല മേനിയിൽ ബ്രഹ്മി തേച്ചു കുളിക്കാൻ വൈകരുത്. നമുക്ക് നോക്കാം. നല്ല മേനിയിൽ, നല്ലളം, മേനി എന്താണ്? ചീമേനി. ബ്രഹ്മി തേച്ചു കുളിക്കാൻ, ബ്രഹ്മി ബ്രഹ്മപുരം, കുളിക്കാൻ കായംകുളം, വൈകരുത് വൈപ്പിൻ. അപ്പൊ ഇതൊക്കെയാണ് എന്താണ്, നല്ല മേനിയിൽ ബ്രഹ്മി തേച്ചു കുളിക്കാൻ വൈകരുത്. നല്ലളം, ചീമേനി, ബ്രഹ്മപുരം, കായംകുളം, വൈപ്പിൻ. അപ്പോൾ കോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ നന്ദി.